ചെന്നത്തെ വീഡിയോയിൽ നമ്മൾ അരിയൊന്നും കുതിർക്ക തലേ ദിവസം കുതിർക്കാതെ പിന്നെ ഉഴുന്നൊന്നും ഇല്ലാതെ പെട്ടെന്ന് നമുക്ക് രാവിലെ എണിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ദോശയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തലേ ദിവസത്തെ ചോറ് ഉണ്ടാവുമല്ലോ, കുറച്ച് ചോറ് അല്ലെങ്കിൽ ഇന്നത്തെ ചോറാണെങ്കിൽ മതി, ഒരു രണ്ട് പിടി ചോറ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം രണ്ട് പിടി ചോറ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പിടി തേങ്ങ ചിരക്കിയത്, കൂടിയാലും കുഴപ്പമൊന്നുമില്ല, കുറയരുത്, ഓക്കെ. തേങ്ങ ചിരക്കിയത്, തേങ്ങ അപ്പം ഇങ്ങനെ വലിയ കഷ്ണങ്ങളൊക്കെ ഇട്ടാലും മതി. സമയമില്ലാത്ത സമയം നമുക്ക് എന്തായാലും ഇത് ഫൈനായിട്ട് അരക്കണം, അപ്പം പിന്നെ വലിയ കഷ്ണങ്ങളൊക്കെ ഇട്ടാലും മതി. ഇനി നമുക്ക് അര സവാള അല്ലെങ്കിൽ ഒരു ആറ് ചെറിയുള്ളി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജീരകം, ചെറിയ ജീരകം ഒരു കാൽ സ്പൂൺ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അടുത്തത് അരമണിക്കൂർ നമ്മൾ കുതിർത്ത പച്ചരി, അതായത് പച്ചരി ഒരു നേരെ ചൂടുവെള്ളത്തിൽ നമ്മളൊന്ന് കുതിർക്കാൻ വെക്കുക. ഞാനിപ്പോൾ ഒരു ഒന്നര ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. നമ്മളതിൽ ഉഴുന്നൊന്നും ചേർക്കേണ്ട, നമുക്ക് അധികം നന്നായിട്ട് കുതിരൊന്നും ആവശ്യമില്ല. ഒരു അരമണിക്കൂർ ചൂടുവെള്ളത്തിൽ ഒന്ന് കുതിർക്കാൻ വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ സാധാരണ വെള്ളത്തിൽ വെച്ചാലും മതി, ഓക്കെ. അപ്പോൾ ഞാൻ കുതിർത്ത് കഴുകി വെച്ചിരിക്കുന്നതാണ്. അപ്പം പെട്ടെന്ന് രാവിലെ എണീച്ച് നമുക്കിപ്പോൾ കറികളില്ലാതെ തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു ദോശയാണ് അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ അരിയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് അരയാനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്, ഇത് കണ്ടല്ലോ. നമുക്കൊരു പാത്രത്തിലേക്ക് അങ്ങ് ഒഴിക്കാം. ഇപ്പം തന്നെ നമുക്ക് ഫ്രൈ പാന് അടുപ്പത്ത് വെച്ചോളൂ. അപ്പം നമ്മുടെ മാവിൻ്റെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കണ്ടതേ ഇതുപോലെ ഉണ്ടാവും. കറക്റ്റ് ദോശമാവിൻ്റെ അതേ ഒരു പരുവം തന്നെ ആയിരിക്കും, അസൽ ടേസ്റ്റാണ്. അപ്പം നമുക്കിത് ഒഴിച്ചു തുടങ്ങാം കേട്ടോ. അപ്പം നമ്മുടെ പാന് ചൂടായിട്ടുണ്ട്. ദോശ ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് മൂടി വെക്കുമ്പോൾ കുറച്ച് നല്ല സോഫ്റ്റ് ആയി കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ ക്രിസ്പി ആയിട്ട് വരും. അപ്പൊ നമുക്കൊന്ന് തുറന്നു നോക്കാം. ഒന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഈ ഒരു ദോശ നല്ലോണം മുരിഞ്ഞ കളർ വരില്ല, നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെയായിരിക്കും നമുക്ക് കിട്ടുക. ഈ ഒരു സൈഡ് വേവിക്കണം നിർബന്ധമില്ല, കാരണം മൂടി വെക്കണ സമയത്ത് നമുക്ക് അത് ആവിയിൽ തന്നെ വെന്തോളും ഈ ഒരു ദോശ. അപ്പം നമുക്ക് ദോശ എടുക്കാം. അപ്പം നമുക്കിത് എടുത്തിട്ടുണ്ട്. അടുത്തുള്ള ദോശയും ഇതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമ്മുടെ ദോശ റെഡിയായിട്ടുണ്ട്. വളരെ നേരിയ ദോശയാണ്, അതുപോലെ നല്ല സോഫ്റ്റുമാണ്, കണ്ടോ. അതെ, നല്ല സോഫ്റ്റായിട്ടുള്ള ദോശയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമുക്കിതിന് കറി ആവശ്യമില്ല. ഇനി കറി വേണം എന്നുള്ളവർക്ക് എന്ത് കറിയാണെങ്കിലും നമുക്കിത് പറ്റും, ചമ്മന്തി എല്ലാം പറ്റും ശരിക്കും. പിന്നെ ഞാനിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് മുട്ടക്കറിയാണ്. നല്ല ടേസ്റ്റാണ് മസാലക്കറികൾ ഈ ഒരു ദോശയ്ക്ക് കേട്ടോ. അപ്പം എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കുക, വീഡിയോ ഇഷ്ടം ഷെയർ ചെയ്യുക. നല്ല സോഫ്റ്റായിട്ടുള്ള ദോശയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഉണ്ടോ. അതെ, അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.